ബാലികമാരെ കൊച്ചേട്ടൻ വിളിക്കുന്നത് കന്യാസ്ത്രീ മഠങ്ങൾ നിറയ്ക്കുവാനോ? കന്യാസ്ത്രീ മഠങ്ങൾ നിറയ്ക്കുവാൻ കൗമാരത്തിലേക്ക് കടക്കുന്ന ബാലികമാരെ വലവിശി പിടിക്കുന്ന സന്യാസി സമൂഹങ്ങളുടെയും സംഘടനകളുടെയും റിക്രൂട്ട്മെന്റ് ക്ലാസുകൾ വ്യാപകമായ പ്രതിഷേധത്തിനും വിവാദങ്ങൾക്കും വഴി തുറക്കുകയാണ്. തീവ്ര ക്രൈസ്തവ നിലപാടുകളുടെ പേരിൽ നേരത്തെ തന്നെ ആക്ഷേപങ്ങൾക്കിടയാക്കിയിട്ടുള്ള ക്രോസ് എന്ന സംഘടന നടത്തുവാനിരിക്കുന്ന ക്ലാസ്സാണ് ഇപ്പോൾ ഏറ്റവും പുതിയ പരാതിക്ക് ഇടയാക്കിയിരിക്കുന്നത്. മെയ് 29 ശനിയാഴ്ചയാണ് ക്ലാസ്. പ്രവേശനം 13 വയസ്സുമുതലുള്ള പെൺകുട്ടികൾക്ക് മാത്രം. രാത്രി 8 മണിക്ക് ഓൺലൈനിൽ സൂം പ്ലാറ്റ്ഫോമിലെത്തണം. തൂലികാനാമം കൊച്ചേട്ടൻ എന്നാണെങ്കിലും കത്തനാർ ആളത്ര കൊച്ചല്ല കേട്ടോ. ദീപിക ദിനപത്രത്തിലെ കൊച്ചേട്ടനായി അറിയപ്പെടുന്ന ഫാദർ റോയ് കണ്ണഞ്ചിറ ഈ ബാലികന്മാർക്കായി ക്രൈസ്തവ വിശ്വാസ ജീവിതത്തിലെ പുതിയ വെല്ലുവിളികൾ എന്ന വിഷയത്തെക്കുറിച്ച് ക്ലാസ് എടുക്കുമെന്നാണ് പരിപാടിയുടെ പോസ്റ്ററിലെ വിവരം. പെൺകുട്ടികൾക്കായി പ്രായ നിബന്ധന വെച്ച് നടത്തുന്ന പരിപാടിക്ക് പിന്നിൽ കൗമാരക്കാരികളെ ക്രിസ്തുവിന്റെ മണവാട്ടിമാരാക്കി കന്യാസ്ത്രീ മഠങ്ങളിലേക്ക് കൂട്ടത്തോടെ എത്തിക്കുവാനുള്ള ഗൂഢപദ്ധതിയാണെന്നാണ് ആക്ഷേപം. കടുത്ത ജിജ്ഞാസയും തീവ്രമായ വൈകാരിക സംഘർഷങ്ങളും പുലർത്തുന്ന പ്രായത്തിൽ പെൺകുട്ടികൾക്ക് മാത്രമായി സംഘടിപ്പിക്കുന്ന ക്ലാസിനെതിരെ നിരവധി ക്രൈസ്തവ സംഘടനകൾ തന്നെ രംഗത്തെത്തിയിട്ടുണ്ട്. മതസൗഹാർദ്ദം തകർക്കുന്ന വിധത്തിൽ മുസ്ലിം സമുദായത്തെ വർഗീയമായി ആക്രമിക്കുന്ന പ്രസംഗങ്ങളുടെയും പ്രസ്താവനകളുടെയും പേരിൽ നേരത്തെ തന്നെ വിമർശനങ്ങൾക്ക് ഇരയായിട്ടുള്ളവരാണ് ഇപ്പോൾ ബാലിക ക്ലാസ് സംഘടിപ്പിക്കുന്ന ക്രോസ് ഉൾപ്പെടെയുള്ള ചില സംഘടനകൾ. ക്രൈസ്തവ ബാലികമാരിൽ അപകടകരമായ വർഗീയ വിഷം കുത്തിവെക്കുക എന്ന ലക്ഷ്യത്തോടെ മതത്തിന്റെ മറവിൽ നടക്കുന്ന നിയമവിരുദ്ധ നടപടികളാണ് കൊച്ചേട്ടന്റെ ക്ലാസ് എന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ഇക്കാര്യം ഉന്നയിച്ച് കേരള കത്തലിക് ചർച്ച് റിഫർമേഷൻ മൂവ്മെന്റ് എന്ന ക്രൈസ്തവ സംഘടന കഴിഞ്ഞ ദിവസം കോട്ടയം ജില്ലാ കളക്ടർക്ക് രേഖാമൂലം പരാതി നൽകിയിട്ടുണ്ട്. മതപരമായ ദുരുദ്ദേശം സംശയിക്കപ്പെടുന്നതുകൊണ്ട് കൊച്ചേട്ടന്റെ ബാലിക ക്ലാസ് തടയണമെന്നും അതല്ലെങ്കിൽ പരിപാടിയുടെ ഉള്ളടക്കം ജില്ലാ അധികൃതരെ അറിയിക്കുവാൻ നിർദ്ദേശിച്ച് ക്ലാസ് നിരീക്ഷിക്കണമെന്നുമാണ് പരാതിയിലെ ആവശ്യം. മാനന്തവാടി ഡയോസിസിലെ എട്ടും പൊട്ടും തിരിയാത്ത 16 വയസ്സുകാരിയായ ഒരു പെൺകുട്ടിക്ക് റോബിൻ വടക്കഞ്ചേരി എന്നൊരു കത്തനാർ പണ്ട് ക്രിസ്തീയ സഭയിലെ പുതിയ വെല്ലുവിളികൾ എന്ന വിഷയത്തെക്കുറിച്ച് ഒരു ക്ലാസ് എടുത്തിരുന്നു. 10 മാസം കഴിഞ്ഞപ്പോൾ അവൾ പ്രസവിക്കുകയും റോബിൻ ഇപ്പോൾ ജയിലിലുമായി. കത്തനാർ എന്നാ കന്നന്തരവ കാണിച്ചതെന്ന് ചോദിച്ചപ്പോൾ ഇതാണ് സഭ ഇപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറഞ്ഞ് സഭയും കൈയൊഴിഞ്ഞു. എട്ടും പൊട്ടും തിരിയാത്ത കൗമാരക്കാരികൾക്ക് ക്ലാസ് എടുക്കുന്ന മൂത്ത് തോലിച്ച ഈ കൊച്ചേട്ടൻ ഒരു അധ്യാപകനല്ല. മനഃശാസ്ത്ര വിഷയം കൈകാര്യം ചെയ്യാൻ തക്ക യോഗ്യതയോ പരിശീലനമോ നേടിയിട്ടുമില്ല. ഒരു ദിനപത്രത്തിൽ പ്രത്യേക വിഭാഗത്തിന്റെ ചുമതലക്കാരൻ മാത്രമായ വൈദികൻ നിശ്ചിത പ്രായത്തിലുള്ള പെൺകുട്ടികൾക്കായി സംഘടിപ്പിക്കുന്ന ക്ലാസിന് ശാസ്ത്രീയമായോ നിയമപരമായോ ആയ അടിസ്ഥാനമോ ആധികാരികതയോ ഇല്ലെന്ന് ജില്ലാ കളക്ടർക്കുള്ള പരാതിയിൽ KCRM ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഇത് ഞാൻ പറയുന്നതല്ല, നല്ല കത്തോലിക്കന്മാരായ ഉശിരുള്ള വിശ്വാസികൾ പറയുന്നതാണ്. പെൺകുട്ടികളിൽ ശാരീരികവും മാനസികവുമായി ഏറ്റവും അധികം പരിവർത്തനങ്ങൾ സംഭവിക്കുന്ന പ്രായമാണ് ടീനേജ്. സ്ത്രീ എന്ന നിലയിലുള്ള ജീവിതത്തെക്കുറിച്ചും ലൈംഗികതയെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും അപക്വമായ അബദ്ധധാരണകൾ വെച്ചു പുലർത്തുന്ന പ്രായത്തിൽ അവരെ ദുരുപയോഗം ചെയ്യുന്നതാണ് ഇത്തരം ക്ലാസ്സുകളെന്ന് മനഃശാസ്ത്ര വിദഗ്ധർ തന്നെ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. കുട്ടികളുടെ അവകാശങ്ങളുടെ ലംഘനമായ ഇത്തരം പരിപാടികൾ ബാലാവകാശ നിയമത്തിന്റെ പരിധിയിൽ സ്വാഭാവികമായി ഉൾപ്പെടാവുന്നതാണ്. ഇതിന് നേതൃത്വം നൽകുന്ന വൈദികർക്കെതിരെ പോക്സോ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി കേസെടുക്കണമെന്ന് വാദിക്കുന്നവരുമുണ്ട്. ടെലിവിഷൻ സീരിയലുകൾ സെൻസർ നിയമത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തി കർശനമായ പരിശോധനാ സംവിധാനം ഏർപ്പെടുത്തണമെന്ന് പറയുന്ന സംസ്ഥാന സർക്കാർ കുട്ടികൾക്ക് നേരെയുള്ള ഇത്തരം മാനസിക പീഡനങ്ങളും മതപരമായ നിർബന്ധിത ബോധവൽക്കരണവും കാണുന്നില്ലേ എന്നാണ് ചോദ്യം. സമൂഹത്തിന് തെറ്റായ ധാരണകൾ നൽകുകയും സ്ത്രീ സമൂഹത്തിൽ അബദ്ധസങ്കല്പങ്ങൾ പരത്തുകയും ചെയ്യുന്നുവെന്നതാണ് സീരികൾക്കെതിരെയുള്ള പൊതുവായ ആക്ഷേപം. ആ നിലയ്ക്ക് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ കന്യാസ്ത്രീ മഠങ്ങളിലേക്ക് ആട്ടിത്തെളിക്കുവാൻ ലക്ഷ്യമിട്ട് സംഘടിപ്പിക്കുന്ന ഇത്തരം ബോധവൽക്കരണ ക്ലാസുകൾ തടയേണ്ടതല്ലേ എന്ന ചോദ്യത്തിന് മറുപടി പറയേണ്ടത് ആരാണ്? ടീനേജ് കാലഘട്ടത്തിൽ പെൺകുട്ടികൾക്കുള്ളതായി മനഃശാസ്ത്ര വിദഗ്ധർ കണ്ടെത്തിയിട്ടുള്ള തീവ്ര സംവേദനക്ഷമതയെ ദുരുപയോഗം ചെയ്ത് അവരിൽ സമൂഹത്തെക്കുറിച്ച് തെറ്റായ ചിന്തകൾ ജനിപ്പിച്ചും സ്വയം അരക്ഷിതാവസ്ഥ തോന്നിപ്പിച്ചും പ്രത്യേക ഉദ്ദേശങ്ങൾക്കായി പാകപ്പെടുത്തിയെടുക്കുക എന്ന അതീവ ഗുരുതരമായ കുറ്റകൃത്യമായ റിപ്പിംഗ് ഓഫ് ദ മൈൻഡ് എന്ന സ്ട്രാറ്റജിയാണ് ഇത്തരം പരിപാടികളെന്ന് ആദ്യം തിരിച്ചറിയേണ്ടത് വിശ്വാസികളും കൗമാരപ്രായക്കാരായ പെൺകുട്ടികളുടെ രക്ഷകർത്താക്കളുമാണ്. ക്ലാസ്സിലേക്ക് ആൺകുട്ടികൾക്ക് പ്രവേശനം അനുവദിച്ചിട്ടില്ല എന്നത് തന്നെ കന്യാസ്ത്രീവൽക്കരണമാണ് ഗൂഢലക്ഷ്യമെന്ന് വ്യക്തമാക്കുന്നതാണ്. ഈ ഉദ്ദേശമാണ് വ്യാപകമായ വിമർശനങ്ങൾക്കിടയാക്കുന്നത്.
കന്യാസ്ത്രീകളാകാൻ പെൺകുട്ടികളെ ക്ഷണിച്ചുകൊണ്ട് കത്തോലിക്ക വിഭാഗത്തിലെ വിവിധ കോൺഗ്രിഗേഷനുകൾ ഈയിടെ ദീപിക ദിനപത്രത്തിൽ ഒരു മുഴുപേജോളം പരസ്യങ്ങൾ നൽകിയിരുന്നു. അതിന് തുടർച്ചയായി വേണം കൊച്ചേട്ടന്റെ ബാലിക ക്ലാസിനെ കരുതുവാൻ. ക്ലാസിനെ കുറിച്ചുള്ള പോസ്റ്ററിൽ ഫാദർ റോയ് കണ്ണഞ്ചേറിയുടെ ചിത്രത്തിന് പുറകെ യേശുക്രിസ്തു ഒരു ബാലികയെ മാറോടടക്കി പിടിച്ച് ആശ്വസിപ്പിക്കുന്ന ചിത്രമുണ്ട്. കുട്ടികളിൽ വൈകാരിക അരക്ഷിതത്വം ജനിപ്പിച്ച് കർത്താവിന്റെ മണവാട്ടിമാരാകാൻ നിർബന്ധപൂർവം പ്രേരിപ്പിക്കുന്ന ഒരു അദൃശ്യഘടകം ഇതിലുണ്ടെന്ന് വ്യക്തം. 3.5 മീറ്റർ വെള്ളത്തുണിയും മേടിച്ച് ഊറായിക്കൂട്ടും തയ്പ്പിച്ചിട്ടാൽ എന്ത് വിഷയവും കൈകാര്യം ചെയ്യുവാൻ ഇവന്മാർക്ക് സാധിക്കുമോ? കുടുംബത്തിൽ അപ്പന്റെയും അമ്മയുടെയും സഹോദരങ്ങളുടെയും ഇടയിൽ വളരുന്ന വെൽ ബാലൻസ്ഡ് ആയി വളരുന്ന മക്കൾക്ക് ഏകാംഗിയായി കുടുംബജീവിതം നയിക്കുവാൻ കെൽപ്പില്ലാത്ത, കുടുംബജീവിതം എന്തെന്ന് അനുഭവിച്ചിട്ടില്ലാത്ത, തരം കിട്ടിയാൽ കട്ടുനിന്ന ഈ മോന്മാരാണോ സന്മാർഗം പറഞ്ഞു കൊടുക്കേണ്ടുന്നത്? ക്രൈസ്തവ വിശ്വാസ ജീവിതത്തിലെ പുതിയ വെല്ലുവിളികൾ എന്ന വിഷയത്തിലാണ് ക്ലാസ് എന്ന് പോസ്റ്ററിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ക്രൈസ്തവ സഭകളിൽ കന്യാസ്ത്രീകൾ ഇപ്പോൾ നേരിടുന്ന ഏറ്റവും കടുത്ത വെല്ലുവിളി ബിഷപ്പുമാരുടെയും വൈദികരുടെയും ലൈംഗികാസക്തിക്ക് നിർബന്ധപൂർവം ഇരകളാക്കപ്പെടുന്നു എന്നതല്ലേ? സഭകളാകട്ടെ കാമാസക്തരും ബലാത്സംഗരുമായ ഈ പുരോഹിതരെ സംരക്ഷിക്കുകയും ചെയ്യുന്നു. കുമ്പസാരം നടത്തുവാനെത്തുന്ന വിശ്വാസികൾക്ക് പോലും വൈദികർക്ക് മുന്നിൽ സുരക്ഷിതമില്ലെന്നിരിക്കെ കന്യാസ്ത്രീ മഠങ്ങളിലേക്ക് പറഞ്ഞയക്കപ്പെടുന്ന ഈ പാവം പെൺകുട്ടികളുടെ സുരക്ഷിതത്വം ആരുറപ്പാക്കും? കിണറ്റിൽ വീണും ദുരൂഹ സാഹചര്യത്തിലും മരണമടയുന്ന കേസുകൾ എന്തായി? സഭയ്ക്കും സർക്കാരിനും ഇതിനൊരു മറുപടിയുണ്ടോ? i2iNews, an eye for truth.